ഹായ്, എല്ലാവർക്കും പുതിയൊരു യൂട്യൂബിലേക്ക് സ്വാഗതം. AR അജയൻ്റെ രണ്ടാം മോഷണം. നമ്മുടെ ടോവിനോടെ പുതിയൊരു മൂവി, ഏകദേശം ഒരു 6 വർഷമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നൊരു മൂവിയാണ്. ഫൈനലി അത് 3D ഫോർമാറ്റിൽ ഇന്ന് റിലീസ് ചെയ്തു. ഞാൻ ആക്ച്വലി ഞാൻ രാവിലെ പടത്തിന് ബുക്ക് ചെയ്തായിരുന്നു എടപ്പള്ളിയിലെ വനിതാ വനിത തിയേറ്ററിൽ, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളുകൊണ്ട് ക്യാൻസലായി. പകരം എനിക്ക് വൈകുന്നേരം 6:30-ലാണ് ഷോ കാണാൻ സാധിച്ചത്. അതും 3D തന്നെ കാണാൻ പറ്റി. മറ്റു ബാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുത്തശ്ശി കഥ പോലെ നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പടം. വലിയ ഹൈപ്പോ അല്ലെങ്കിൽ വലിയ അതിഗംഭീര മൂവി അങ്ങനെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളൊരു മുത്തശ്ശി കഥ പോലത്തെ ഒരു മൂവി പ്രതീക്ഷിച്ച് പോയിട്ട് നമ്മളത് തൃപ്തിയാക്കി, ഒരു 2.5 മണിക്കൂർ കൊണ്ട് തൃപ്തിയാക്കിക്കൊണ്ട് വരും. പടത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലും ക്യാമറയ്ക്ക് പിന്നിലും എല്ലാം പണിയെടുത്ത ആൾക്കാരുടെ എഫേർട്ട് നല്ല രീതിയിൽ നമുക്ക് മൂവിയിൽ കാണാൻ പറ്റും. നല്ലൊരു മൂവി. അതിൻ്റെ ആദ്യത്തെ ആളായിട്ട് നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജിതിൻ ലാലാണ്. ജിതിൻ ലാലിനെ പറ്റി പറയുമ്പോൾ ജിതിൻ ലാലിലെ ലാല് പുള്ളിയുടെ പാരൻസിൻ്റെ നെയിമൊന്നുമല്ല, നമ്മുടെ സ്വന്തം ലാലേടെ പേരാണ്. ലാലേടിനോടുള്ള കടുത്ത ആരാധന മൂലം പുള്ളി ഇട്ടേണ പേരാണ് ജിതിൻ ലാല്. അതേ ലാലേടിൻ്റെ വോയിസോട് കൂടിയാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. പുള്ളി ഇതിനു മുമ്പ് കുറേ പടങ്ങൾ, അതായത് ഇന്ന് നിൻ്റെ മൊയ്തീൻ, കുഞ്ഞിരാമായണം, ഗോദാവ് അങ്ങനെ കുറേ പടങ്ങളിലൊക്കെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. ഫസ്റ്റ് പടം തോന്നിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയും ഇതേപോലത്തെ കുറച്ച് ഫാൻറ്റസി കലർന്ന അല്ലെങ്കിൽ ലാർജ് ദാൻ ലൈഫ് മൂവീസ് പുള്ളിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന അടിവരയിടുന്ന രീതിയിലുള്ള ഡയറക്ഷനാണ് ഇതിൻ്റെ അത് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തെ മെയിൻ റോൾ ചെയ്തേക്കുന്ന ടോവിനോ 3 റോളിലാണ് ഇതിൻ്റെ അത് ചെയ്തേക്കുന്നത്. ഒരു പഴയ മറ്റേ നമ്മുടെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊരു കേളു, പിന്നെ ഒരു 1950 ആ ടൈമിലുള്ള ഒരു കള്ളനായ മണിയൻ, പിന്നെ ഒരു റീസെൻ്റ് കാലഘട്ടത്തിലുള്ള അജയൻ. ഇങ്ങനെ 3 റോളാണ്. ഈ 3 റോളും നല്ല വെടിപ്പായിട്ട്, അതായത് സൗണ്ട് ആയിക്കോട്ടെ അഭിനയം ആയിക്കോട്ടെ, ഒരു രീതിയിൽ മാനറിസം പോലും സെയിം പോലെ തോന്നാത്ത രീതിയിൽ നല്ല കിഡ്ഡിലിനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മണിയൻ എന്നുള്ള റോളുണ്ട്, ഒരു കള്ളനായിട്ടാണ്, കളരിയും അഭ്യാസത്തിൽ വീരനായിട്ടുള്ളൊരു മണിയൻ. ആ ഒരു ക്യാരക്ടറെ ഞാൻ സിനിമയിൽ കണ്ടപ്പോഴേക്കും നമ്മുടെ ഒടിയനാണ് ഓർമ്മ വന്നത്. കുറേ നല്ലൊരു ഹൈപ്പിൽ നല്ലൊരു രീതിയിൽ പ്രൊമോഷനൊക്കെ കൊടുത്തു വന്നൊരു മൂവിയാണ് ഒടിയൻ. പക്ഷെ നമ്മൾ നിരാശപ്പെടുത്തി കളഞ്ഞു. പക്ഷെ ആ ഒരു ഹൈപ്പ് ഇതിന് കിട്ടിയിരുന്നെങ്കിൽ നല്ല ലെവലിലേക്ക് പടം എത്തിയിരുന്നേന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ അത് ഈ മണിയൻ എന്നുള്ള റോള് ടോവിനോട് കരിയറിലെ ബെസ്റ്റ് റോള്, വോയിസ് ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, അഭിനയം ആയിക്കോട്ടെ, മാനറിസം ആയിക്കോട്ടെ, എല്ലാം വേറെ ലെവലിൽ. ആ ഒരു രീതിയിലാണ് പുള്ളി ആ ഒരു മണിയൻ എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്ത് വെച്ചേക്കുന്നത്. വേറെ പഴയ കാലഘട്ട രാജകുമാരുടെ കാലത്തിൽ കേളു എന്ന റോളും നല്ല രീതി, അത് കുറച്ചേ ഉള്ളൂ, ഒരു 10-15 മിനിറ്റ് ഉള്ളൂ എന്ന് തോന്നുന്നത് സിനിമയിൽ. പക്ഷേ അത് നല്ല ചെയ്തു. പിന്നെ അജയൻ്റെ രീതിയിലാണ് കഥ പോകുന്നത്. ഈ 3 റോളും ടോവിനോ നല്ല അടിപൊളി അടിയതുണ്ട്. പുള്ളി ഇതിനുവേണ്ടി കളറി പയറ്റി, കുതിര ഓട്ടം, നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തെന്നൊക്കെ ഇൻ്റർവ്യൂവിൽ കണ്ടു. അതിൻ്റെ എല്ലാം റിസൾട്ട് ഇതിനകത്ത് കണ്ട്. കൂടാണ്ട് പുള്ളി ആക്ടിങ് ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു. അതെല്ലാം റിസൾട്ട് ഈ പടത്തിലുണ്ട്. പടം വലിയൊരു കാസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പടത്തിൻ്റെ അകത്ത്. നമ്മുടെ അജു വർഗീസ് ഉണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, സുധീഷ് ഉണ്ട്, ഹരീഷ് ഉത്തമൻ ഉണ്ട്, പിന്നെ നായികമാരായിട്ട് സുരഭി, ഐശ്വര്യ ലക്ഷ്മി, പിന്നെ തെലുങ്കിൽ നിന്നുള്ള കൃതി ഷെട്ടി. ഇതിൻ്റെ അകത്ത് ഐശ്വര്യ ലക്ഷ്മിക്ക് ആകെ 3 സെറ്റുള്ളൂ. ഈ പഴയ കാലഘട്ടത്തിലെ കേളുവിൻ്റെ ഹീറോയിനായിട്ടാണ് കാണിക്കുന്നത്. ബാക്കി സുരഭി ലക്ഷ്മി, കൃതി ഷെട്ടിയാണ് മെയിൻ നായികമാര്. സുരഭി ലക്ഷ്മി ഇതിൻ്റെ അകത്ത് യങ്ങർ വെർഷനും ഒരു അമ്മൂമ്മയുടെ വെർഷനും 2 വർഷം ചെയ്യുന്നുണ്ട്. രണ്ടും പുള്ളിക്കാർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ഒരു നട്ടെല്ലാണ് ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തേക്കുന്ന ജോമോണ്ടി ജോൺ. 3D മൂവിയാണ് ഇതിൻ്റെ. എനിക്ക് തോന്നുന്നു വിക്രാന്ത് റോണ എന്ന് പറഞ്ഞൊരു കന്നഡ മൂവിയുടെ 3D ചെയ്തേക്കുന്ന ടീംസിനെ വെച്ചാണ് അവർ ചെയ്തേക്കുന്നത്. വിക്രാന്ത് റോണയുടെ അത്രയും 3D വർക്ക് വരുന്നില്ലെങ്കിൽ പോലും കുറേ നല്ല മൊമെൻറ്റ്സ് ഈ പടത്തിലുണ്ട്. കുറേ മിന്നാമിനിങ്ങനെ കാണിക്കുന്ന സീനുകൾ, വാട്ടർ സ്പ്രെഡ് ആയിരുന്നത്, അതുപോലെ തീപ്പൊരികൾ തീർക്കണം, അങ്ങനത്തെ സീനൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പക്ഷേ 2.5 മണിക്കൂർ 3D കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അത്ര നല്ലൊരു അനുഭവമല്ല. നമുക്ക് കുറേ സ്ട്രെയിൻ വരും. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ, അത് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്രത്തോളം സമയം 3D കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. കുറേ നേരം കഴിയുമ്പോൾ ഒരു ടൂ ഇങ്ങനെ കണ്ടേക്ക് ഒരു ടൂടി മതിയായിരുന്നു, അങ്ങനെ എനിക്ക് തോന്നിയായിരുന്നു. നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോമോണ്ടിയുടെ ക്യാമറ, അത് നല്ല അടിപൊളിയാണ്. നൈറ്റ് ഷോട്ട് ആയിക്കോട്ടെ, ഫൈറ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ലാർജർ ദാൻ ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു വിഷ്വലൈസേഷന് കുറേ ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവിയാണിത്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ജോമോണ്ടിയുടെ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്ന എനിക്ക് അറിയാൻ അറിയുമ്പോൾ മ്യൂസിക്കും
അതായത് കുറേ സീനുകൾ നമുക്ക് സോങ്സിലൂടെ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ ഒക്കെ ഇങ്ങനെ അതിനെ അപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിന് മ്യൂസിക് ഡയറക്ടറിൻ്റെ കഴിവ് പറയാതിരിക്കാൻ വയ്യ. മ്യൂസിക് ഈ പടത്തിലെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. പിന്നെ ഇതിൻ്റെ കഥാതിരക്ക സംഭാഷണം സുജിത്ത് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ചെയ്തേക്കുന്നത്. അതും നരേഷൻ കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും കുഴപ്പമില്ല. നമ്മളെ അങ്ങനെ ലാഗ് അടിപ്പിക്കുക ബോറടിപ്പിക്കുക അങ്ങനെ ഇല്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വില്ലൻ റോൾ ചെയ്തേക്കുന്നത് നമ്മുടെ ഹരീഷ് ഉത്തമനാണ്. നമ്മുടെ കൈതിയിലൊക്കെ റോളക്സിൻ്റെ അടുത്ത് വരില്ലേ, പുള്ളിയുടെ നല്ലൊരു റോളാണ്. പുള്ളി പുള്ളിയെ കാണുമ്പോൾ തന്നെ ഒരു നല്ല രസമാണ് കേട്ടോ. പുള്ളിയുടെ ഒരു സംസാരവും ആ ഒരു സ്റ്റൈലും, ഒരു ബോംബെയിലേക്ക് ജനിച്ചൊരു മലയാളി സംസാരിക്കുന്ന രീതിയിൽ ആ ഒരു സംസാരമാണല്ലോ, അത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലതാണ്. മൊത്തത്തിൽ ഈ പടം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. ഞാൻ പറയാൻ പറഞ്ഞ പോലെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു ഓണ ടൈമിൽ. നമ്മുടെ ഏത് പ്രായക്കാരും, അത് കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ, ഒരു 3D മൂവി കണ്ടുപോയി കാണിച്ച് നല്ലൊരു മുത്തശ്ശിക അതുപോലെ നമുക്ക് കണ്ടു രസിക്കാൻ വന്നത്. ഒരു നല്ലൊരു മൂവിയാണ് അജയൻ്റെ രണ്ടാം മോഷണം. ടോവിനോ ഒരിക്കൽ കൂടി മിന്നൽ മുരളിക്ക് ശേഷം തൻ്റെ കഴിവ്, എനിക്കൊരു സൂപ്പർ ഹീറോ ഇമേജ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തേക്കുന്ന പടമാണ്. പാട്ടുകളായിക്കോട്ടെ, ഫൈറ്റ് ആയിക്കോട്ടെ, മാസ് രംഗങ്ങളായിക്കോട്ടെ, എല്ലാം പുള്ളി നല്ല അടിപൊളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അജയൻ്റെ രണ്ടാം മോഷണത്തിൻ്റെ എൻ്റെ അഭിപ്രായം. അപ്പോൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. കാണാത്തവരാണെങ്കിൽ ഇതൊരു OTT മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, വേഗം തൊട്ടടുത്തുള്ള തിയേറ്ററിൽ 3D 2D അത് നിങ്ങളുടെ സൗകര്യം പോലെ ബുക്ക് ചെയ്ത് പടം കാണും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.